നല്ല വെയിലാണ്. നമുക്ക് എടത്തനാട് കരയുടെ ഭംഗി കണ്ടോളി. കണ്ടാ മക്കളെ, ഞങ്ങളിന്ന് ദാ വട്ടമല കാണാൻ പോവുകയാണ്. ഞാനും തീയും കൂടിട്ടോ. ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാണ്ട് അപ്പൊ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ എടത്തനാട്ടുകാരത്തെ ഓരോ ഭാഗങ്ങൾ ഞാൻ കാണിച്ചുതരട്ടോ. എന്നാലും ഞാന് ആനപ്പാറ കാണിച്ചല്ലോ. അപ്പൊ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങൾ, അമ്പലപ്പാറ, ആനപ്പാറ, വട്ടമല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ അമ്പലപ്പാറ പുഴയുണ്ട്. നല്ല രസമായിട്ട് കുളിക്കാനൊക്കെ. ഞങ്ങളുടെ നാട്ടില് പൊൻപാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ആനപ്പാറയിലോട്ട് തിരിഞ്ഞു പോവുക കേട്ടോ. പൊൻപാറ എന്ന് പേര് വന്നത് ഉണ്ടാന്നാവ് അല്ലേ. ഇവിടെ പാറ ഉണ്ട് ഞാൻ കാണിച്ചിട്ട്. ഇവിടെ വലിയൊരു ചുരം കയറിയിട്ട് വേണം ഇനി അപ്പുറത്തേക്ക് കരുവാരക്കുണ്ട് റൂട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് പണ്ടൊക്കെ നൊട്ടമല വട്ടമല എന്ന് പറഞ്ഞിട്ട് ജീപ്പ് കൊണ്ട് ഇവിടെ വന്നത് ഓർമ്മ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ഇതിലൂടെ റോഡ് ഉണ്ടായിരുന്നില്ല. ഒരുപാട് വർഷം മുമ്പ് ഇവിടെ റോഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതാ ഒരു ചുരം പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ഈ റോഡ് ഞാൻ പേടി എന്ന് നിൽക്കട്ടെ. എന്താന്നറിയില്ല, ആദ്യമായിട്ട് ഒരു ചുരം പോലെ ഇങ്ങനെ വണ്ടി വല്ലാണ്ട് താഴെ നിൽക്കുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പൊ ഞാൻ ആരെ കൊണ്ടെങ്കിലും ഡ്രൈവർമാരെ കൊണ്ടൊക്കെ മേലേക്ക് വണ്ടി ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പതാ നല്ല എക്സ്പീരിയൻസ് ആയി. കുഴപ്പമൊന്നുമില്ല, ചെറിയ ചുരമാണ്. പക്ഷെ എന്താന്നാ ഒരു പേടിയായിരുന്നു കേറുമ്പോ. അതിലൂടെ ആനയ്ക്ക് വരുന്ന സ്ഥലമാണ് കേട്ടോ. കുഞ്ഞു വെള്ളച്ചാട്ടം എടുത്തനായിട്ട് എടുത്തിട്ടോ. ഇവിടെ മഴയുള്ള സമയത്ത് നന്നായിട്ട് വെള്ളം വരലുണ്ട് കേട്ടോ. കണ്ട അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടോ. ഇനി ഇവിടെ ഒരു വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടില്. അത് NSS എസ്റ്റേറ്റിന്റെ ആ ഭാഗത്തേക്ക് പോണം. അവിടെ മാത്രം ഞാൻ എത്തിയിട്ടില്ല, ബാക്കിയൊക്കെ ഇവിടെ ഈ എടത്തനാട്ടറ മുക്കും മൂലയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതാ അതന്നെ വട്ടമലയിലോട്ട് പോവുകയാണ് കേട്ടോ. മഴയ്ക്ക് പെയ്തിട്ട് ജീവ കാറ് പോവോ? ഞാനിതിന് മുമ്പ് വന്ന വട്ടമല അല്ല ഇത് കേട്ടോ. ഇത് വേറെയൊരു മലയാണ്. പഴയ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ദിയക്കുട്ടിയും ഇവിടെ പേടിച്ച് നിൽക്കുകയാണ്. ഒന്നാം ഓ വേണ്ട നല്ല കേട്ടോ. ഒരു പാട്ടിന്റെ വീട് പോലെ എന്താ വേർക്കിളിയിലാണ് ടർക്കി കിട്ടത്. മക്കളെ, ഞങ്ങളെ കൊണ്ടുവന്നാൾ പറ്റിച്ചു. കുറച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടേ ഒരു കാട്ടിലൂടെ അങ്ങനെ പോവുക. അപ്പം ആന ഉണ്ടെന്നൊക്കെ പറയണുണ്ട്. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല സൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല രസാ, അടിപൊളി. നേരത്തെ വിളിച്ചണ്ട, ആരോഗ്യത്തിൻ്റെ രഹസ്യം കേട്ടോ ഇങ്ങനെ നേരത്തത്. പക്ഷേ കണ്ട പല്ലിമാരെ മാതിരി ഒരു വടി എടുത്തിട്ടു. നല്ല വഴുക്കിട പാറിക്കേട് ഇപ്പയാടെ കിടക്കും. പക്ഷെ നല്ല രസം കേട്ടോ. സൂപ്പർ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. മരങ്ങളൊക്കെ മുറിച്ചിട്ടിക്കണ് കണ്ടോ, അടിപൊളി. ആഹാ, ഇവിടെ ഒരു പാറ ഇങ്ങനെ ചുമര് പോലെ പടുത്തു വെച്ച പോലെ ഉണ്ട് കണ്ടോ. അടിപൊളിയല്ലേ. ആഹാ, നമ്മളെ ഓട്ടപ്പള്ളിക്ക് കാണട്ടോ. അതാ നമ്മളെ ഗ്രൗണ്ട്. അതാ കാണുന്നത്. അല്ല, ഇത് നമ്മളെ വാഴത്തോട്ടല്ലേ. ഇവിടെ ഈ കാണുന്നത് ചുവന്ന ഷെഡിന്റെ പുറത്ത്. അതാ ആഹാ മക്കളെ, നല്ല രസട്ടോ. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ വരണം. പക്ഷേ ആന വരുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ ഇവിടെ ഒരുപാട് കുന്നും മലകളും കാണാനുണ്ട് കേട്ടോ. ഒരു ഭാഗത്തേന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും, അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുന്നിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. മഴത്തുള്ളി ഇടുന്നുണ്ട്, ചിലപ്പോൾ മഴ പെയ്യും. നമ്മളെ വീഡിയോ ഒക്കെ കൊള്ളാവും. എന്താ വൈബ്. അപ്പൊ നമ്മൾ ചെന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു 10-20 മിനിറ്റ് അങ്ങനെ മഴ പെയ്തു. ആദ്യം പിന്നെ ഞാനും തീ കൂടി ടർക്കി തലയിലിട്ടിട്ട് ഒരു നെല്ലിമരുണ്ട് അതിൻ്റെ ചുമട്ടിൽ അങ്ങനെ നിന്നിട്ട് കുറച്ച് സമയം. പിന്നെ നല്ല വെയിലായിട്ടോ എന്നിട്ട് നമ്മൾ ഫുള്ള് വീഡിയോ എടുക്കുവോളം വെയിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഓവർ വെയിലായാലും പ്രശ്നമാണ്, ഈ പാറിൻ്റെ ചൂട് ഇങ്ങനെ വരും മുഖത്തേക്ക്. അങ്ങനെയുണ്ട് പാലപ്പൂവിൻ്റെ സ്മെല്ലിട്ടോ. അപ്പോൾ ഇതായ നല്ല പൂ വിരിഞ്ഞിരിക്കുന്നുണ്ട്.
കണ്ട. പക്ഷെ ഇപ്പൊ ഒരു പൂവും ചെയ്യാനും പേടിയാണ്. അപ്പൊ ഇനി നമ്മള് വീഡിയോസ് ഒക്കെ എടുത്ത് മടങ്ങുകയാണ് കേട്ടോ. ഇനി വഴിയിലുള്ള കുറച്ച് ചെറിയ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ അങ്ങനെ പോയിട്ട് നമ്മൾ ഇതിന്റെ മേലെ ഇതിന്റെ ആ ഒരു സൈഡ് നമ്മൾ കേറിയിട്ട് ഈ ഒരു മല ഉണ്ടല്ലോ ഇതിന്റെ ഒരു സൈഡ് കേറിയിട്ടോ. കല്ലുവായ കണ്ടോ, അതാ കല്ലുവായ. ഒരു വെളിച്ചം വെയില് വട്ടം കണ്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലേ. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വേണ്ടി വരാം. ഓക്കെ, താങ്ക് യു. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇടത്തനാട്ടർ. അപ്പം ഞാൻ ഒഴിവ് കിട്ടുമ്പം അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.